ഞാൻ ഡ്രമ്മിലെ കൃഷി രീതിയെ പറ്റി ഒന്ന് പറയാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥല പരിമിതി ഉള്ളവർക്ക് ഇപ്പോൾ 6 സെൻറ്റ് ഉള്ളവരുണ്ട്. പിന്നെ ഈ 6 സെൻറ്റിൽ വീടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ടെറസിലൊക്കെ വെക്കുന്ന ഒരു രീതിയെ പറ്റി പറഞ്ഞു തരാം. അത് ഇപ്പോൾ ഈ ഡ്രമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 800 രൂപ വിലയുള്ള 120 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. അപ്പോൾ ആ ഈ ഡ്രമ്മിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ഈ ഡ്രമ്മിൽ എൻ്റെ അനുഭവത്തിലൊരു ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രമ്മിൻ്റെ അടിയാണ് സാധാരണ എല്ലാവരും ഹോളിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ സൈഡിലാണ് ഹോൾ കൊടുക്കാവുള്ളൂ. സൈഡിൽ ഒരു 4 ഹോൾ കൊടുത്തിട്ട് അടിയിൽ മിറ്റിലോ ഓടും കഷ്ണോ ചരലോ നിറച്ചിട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്ത് ഡ്രമ്മിൽ ചെടി വയ്ക്കാം. അപ്പോൾ അതിൽ വളർത്താൻ പറ്റിയ നമുക്കിപ്പോൾ ടെറസിൽ വയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പേരെ തന്നെ കുറച്ച് നല്ല നല്ല വെറൈറ്റികളുണ്ട്. എല്ലാ പേരും വയ്ക്കാൻ പറ്റിയില്ല, കിലോ പേരൊന്നും നടാൻ പറ്റിയില്ല. നട്ടാൽ തന്നെ അത് പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തണം. പിന്നെ ബനാന സപ്പോർട്ട, മരമുന്തിരികൾ, അങ്ങനെയുള്ള ഒട്ടനവധി പ്ലാന്റുകൾ നമുക്ക് ഈ ഡ്രമ്മിൽ വളർത്താം. പിന്നെ വേറൊരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഡ്രമ്മിന് 800 രൂപ വില വരും. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 220-ൻ്റെ ഡ്രം മേടിച്ചിട്ട് കട്ട് ചെയ്ത് പലരും ചെടി നടുന്നുണ്ട്. ആ പൈസയുടെ ഒരു ഇത് നോക്കിക്കൊണ്ടാണ് ചെയ്യണത്. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയൊരു പിടിയുണ്ട്. നമുക്ക് ഒരു 2-3 പേര് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ടെറസിൽ വെച്ചാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 40 ഡ്രമ്മിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ 120 ലിറ്റർ ഡ്രമ്മിൽ ചെയ്തേക്കണം. അപ്പോൾ അതിലൊരു ഡ്രമ്മ് ഞാൻ ഈ 220 ലിറ്ററിൻ്റെ മേടിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോറി, വിഷമം എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ കനമില്ല. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതായി പോവും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ 2 ഹോളിട്ടിട്ട് കയറിൻ്റെ പിടിയെടുത്ത് പിടിയാക്കി വയ്ക്കണം. എന്നാൽ തന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്, നടുവിന് വിലയില്ലാണ്ടാവും. ഇതാവുമ്പോൾ വില ഇത്തിരി കൂടിയാലും നമുക്ക് അതേ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് അനക്കാം. ഡ്രമ്മുകൾ ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 1 കൊട്ട ചാണകപ്പൊടിയും ബാക്കി മണ്ണും കൊക്കോപ്പിറ്റ്, അതായത് ചകിരിച്ചോറ് 1 കൊട്ട, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇത്രയും കാര്യം മിക്സ് ചെയ്തിട്ട് ഇടുക. പിന്നെ ഏറ്റവും അടിയിലായിട്ട് ചരൽ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം ഇത് ഇടുക. എന്നിട്ട് പിന്നെ ചെടി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിടിയുടെ ഈ വക്കുണ്ട്, വക്കിൻ്റെ ഇവിടം വരെ നമ്മൾ മണ്ണിടാവുള്ളൂ. പിന്നെ ഇത് കൂടെ ഇറക്കി വയ്ക്കുമ്പോൾ സാധാരണ പലർക്കും ചെടി ഈ കൂടെ ഇതിലേക്ക് വയ്ക്കുമ്പോൾ ഏറ്റവും അടിയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ അത് ഏറ്റവും മേളിൽ തന്നെയാണ് ആ കൂട് പൊട്ടിച്ച് വയ്ക്കാവുള്ളൂ. അടിയിലേക്ക് വേറെ ഇറങ്ങാനായിട്ട് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ടെറസിൽ വയ്ക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു ഡ്രമ്മിൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറസിൽ വയ്ക്കുമ്പോൾ ഇതിന് അടപ്പുണ്ട്. ആ അടപ്പ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഡ്രമ്മ് കയറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ആ ഇരുത്തം കുറയും. പിന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഇതിപ്പോൾ നമ്മൾ നനച്ച് കൊടുക്ക വേനലാകുമ്പോൾ നന തുടങ്ങും. നന തുടങ്ങുമ്പോൾ കുറച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഹോളിക്കടെ മണ്ണ് ലേശമൊക്കെ ആയിട്ട് പോയി കുറച്ച് ഇരുത്തം വരും. അപ്പോൾ മേളിൽ വർഷത്തിൽ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ആ ഇരുത്തം വന്നതിനനുസരിച്ച് നിറച്ച് നിറച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കുറച്ച് ഈ പിടിയുടെ ഇവിടം വരെ ഇത്തിരി അവിടം വരെ വരി വക്ക് വരെ പറ്റ വരെ മണ്ണിട്ട് നിറച്ച് ചെടി വയ്ക്കരുത്, ലേശം ഗ്യാപ്പിട്ടാണ് ചെയ്യാവുള്ളൂ. പിന്നെ പ്രൂൺ ചെയ്യേണ്ട ചെടികൾ പേര അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ വർഷത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. സൈഡിൽ ഹോളിടണേൻ്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഹോളിട്ടിട്ടുണ്ടെങ്കിൽ ഈ വേര് നേരെ വന്ന് അടിയിലേക്ക് ഇറങ്ങിപ്പോവും. ഇപ്പോൾ ഇത് മണ്ണിലിരിക്കുവാണ്, വേരിറങ്ങി നേരെ മണ്ണിലേക്ക് പോവും. അപ്പോൾ നമ്മൾ വർഷാവർഷം നോക്കണം. ഇപ്പോൾ ടെറസിലൊക്കെ വയ്ക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് വരികയില്ല മണ്ണിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ സൈഡിൽ ഹോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേര് വരും, അടിയിലേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് വേര് കട്ട് ചെയ്ത് നിർത്തി അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അത് പിന്നെ അതിനിപ്പോൾ ഡ്രമ്മ് ചിലപ്പോൾ ഇത്തിരി വീടിനൊരു കുറച്ചിലാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് വലിയ ഇത് കിട്ടും. ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ 26 ഇഞ്ചിൻ്റെ ഇതിന് ഒരു 800 രൂപ അടുത്ത് വില വരുന്നുണ്ട്. ഇതിനൊരു 400 രൂപ റേറ്റ്. ഡ്രമ്മിൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 വർഷം കൊണ്ട് കായ്ക്കാൻ ഇതുള്ളത് നമുക്ക് 3ാം വർഷം തന്നെ ഫലം നമുക്ക് തന്നു തുടങ്ങും. പിന്നെ മെയിൻ്റനൻസ് എളുപ്പമായിരിക്കും, നനയ്ക്കാൻ എളുപ്പമുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇത് എടുത്തിപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി വയ്ക്കാം. ഒരു 2 പേരെ കൂട്ടി നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ വലിയൊരു മരം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് പറിച്ച് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല.